ദിനവൃത്താന്തം രണ്ടാം പുസ്തകം 26 അധ്യായം 7 മുതലുള്ള വചനങ്ങൾ. ദൈവം ഫെലിസ്ത്യർക്കും ഗൂർബാലിൽ പാർത്ത അരാബ്യർക്കും മെയൂന്യർക്കും വിരോധമായി അവനെ സഹായിച്ചു. അമോന്യരും ഉസിയാവിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായിത്തീർന്നതുകൊണ്ട് അവൻ്റെ ശ്രുതി മിസ്രയീം വരെ പരന്നു. ഉസിയാവ് യെരുശലേമിൽ കോൺവാതിൽക്കലും താഴ്വരവാതിൽക്കലും തിരുവിങ്കലും ഗോപുരങ്ങൾ പണിത് ഉറപ്പിച്ചു. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു, അനേകം കിണറും കുഴിപ്പിച്ചു. അവൻ കൃഷിപ്രിയനായിരുന്നതിനാൽ അവന് മലകളിലും കർമ്മേലിലും കൃഷിക്കാരും മുന്തിരിത്തോട്ടക്കാരും ഉണ്ടായിരുന്നു. ഉസ്സിയാവിന് പടയാളികളുടെ ഒരു സൈന്യവും ഉണ്ടായിരുന്നു. അവർ രായസക്കാരനായ എയ്യേലും പ്രമാണിയായ മയശേയാവും എടുത്ത എണ്ണപ്രകാരം ഗണം ഗണമായി രാജാവിൻ്റെ സേനാപതികളിൽ ഒരുവനായ ഹനന്യാവിൻ്റെ കൈക്കീഴെ യുദ്ധത്തിന് പുറപ്പെടും. യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാരുടെ ആകത്തുക 2600. അവരുടെ അധികാരത്തിൻ കീഴിൽ ശത്രുക്കളുടെ നേരെ രാജാവിനെ സഹായിപ്പാൻ മഹാവീര്യത്തോടെ യുദ്ധം ചെയ്യുന്നവരായി 307500 പേരുള്ള ഒരു സൈന്യബലം ഉണ്ടായിരുന്നു. ഉസ്സിയാവ് അവർക്ക് സർവ്വസൈന്യത്തിനും തന്നെ പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, കവിണക്കല്ല് എന്നിവ ഉണ്ടാക്കിക്കൊടുത്തു. അവൻ അസ്ത്രങ്ങളും വലിയ കല്ലുകളും പ്രയോഗിപ്പാൻ ഗോപുരങ്ങളുടെയും കൊത്തളങ്ങളുടെയും മേൽ വയ്ക്കേണ്ടതിന് കൗശലപ്പണിക്കാർ സങ്കൽപ്പിച്ച യന്ത്രങ്ങൾ യെരുശലേമിൽ തീർപ്പിച്ചു. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചതുകൊണ്ട് അവൻ്റെ ശ്രുതി ബഹുദൂരം പരന്നു. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തൻ്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്ത് ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസിരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവൻ്റെ പിന്നാലെ അകത്തു ചെന്ന് ഉസ്സിയ രാജാവിനെ തടുത്ത് അവനോട്, ഉസ്സിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പൊയ്ക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ നിനക്ക് മാനമായിരിക്കയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസ്സിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചുകൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിൻ്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവൻ്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. മഹാപുരോഹിതനായ അസര്യാവും സകല പുരോഹിതന്മാരും അവനെ നോക്കി അവൻ്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ ക്ഷണം അവിടെ നിന്ന് പുറത്താക്കി. യഹോവ തന്നെ ബാധിച്ചതുകൊണ്ട് അവൻ തന്നെയും പുറത്തു പോകുവാൻ ബദ്ധപ്പെട്ടു. അങ്ങനെ ഉസ്സിയ രാജാവ് ജീവപര്യന്തം കുഷ്ഠരോഗിയായിത്തീർന്നു. അവൻ യഹോവയുടെ ആലയത്തിൽ നിന്ന് ഭ്രഷ്ടനായിരുന്നതിനാൽ ഒരു പ്രത്യേക ശാലയിൽ കുഷ്ഠരോഗിയായി താമസിച്ചു. അവൻ്റെ മകനായ യോഥാം രാജധാനിക്ക് മേൽവിചാരകനായി ദേശത്തിലെ ജനത്തിന് ന്യായപാലനം ചെയ്തു വന്നു. ഉസ്സിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ആദ്യ അവസാനം ആമോസിൻ്റെ മകനായ യെശയ്യ പ്രവാചകൻ എഴുതിയിരിക്കുന്നു. ഉസ്സിയാവ് അവൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ
രാജാക്കന്മാർക്കുള്ള ശ്മശാന ഭൂമിയിൽ അവൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവൻ്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. ദിനവൃത്താന്തം 2:27 1 മുതലുള്ള വചനങ്ങൾ. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യെരൂശ എന്ന പേർ. അവൾ സാദോക്കിൻ്റെ മകൾ ആയിരുന്നു. അവൻ തൻ്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. ജനമോ വഷളത്വം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ യഹോവയുടെ ആലയത്തിൻ്റെ മേലത്തെ പടിവാതിൽ പണിതു. ഓഫേലിൻ്റെ മതിലും അവൻ വളരെ പണിത് ഉറപ്പിച്ചു. അവൻ യഹൂദ മലനാട്ടിൽ പട്ടണങ്ങളും വനങ്ങളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമോന്യരുടെ രാജാവിനോട് യുദ്ധവും ചെയ്ത് അവരെ ജയിച്ചു. അമോന്യർ അവന് ആ ആണ്ടിൽ തന്നെ 100 താലന്ത് വെള്ളിയും 10,000 കോർ കോതമ്പും 10,000 കോർ യവവും കൊടുത്തു. അത്രയും തന്നെ അമോന്യർ 2-ാം ആണ്ടിലും 3-ാം ആണ്ടിലും കൊടുക്കേണ്ടി വന്നു. ഇങ്ങനെ യോഥാം തൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ക്രമമായി നടന്നതുകൊണ്ട് അവൻ ബലവാനായിത്തീർന്നു. യോഥാമിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ സകല യുദ്ധങ്ങളും അവൻ്റെ പ്രവൃത്തികളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. യോഥാം തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവനെ ദാവീദിൻ്റെ നഗരത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി. ദിനവൃത്താന്തം 2:28 1 മുതലുള്ള വചനങ്ങൾ. ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 20 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരുശലേമിൽ വാണു. എന്നാൽ തൻ്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്ന് ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി. അവൻ ബെൻഹിന്നും താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛ ആചാരപ്രകാരം തൻ്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു. അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിൻ കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. ആകയാൽ അവൻ്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ അവനെ തോൽപ്പിച്ച് അവരിൽ അസംഖ്യം പേരെ പിടിച്ച് ദമേശക്കിലേക്ക് കൊണ്ടുപോയി. അവൻ ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിലും ഏൽപ്പിക്കപ്പെട്ടു. അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു. അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രെമല്യാവിൻ്റെ മകനായ പെഖഹ് യഹൂദയിൽ 120,000 പേരെ ഒരേ ദിവസം സംഹരിച്ചു. അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു. എഫ്രയീമ്യ വീരനായ സിക്രി രാജകുമാരനായ മയശയാവെയും രാജധാനി വിചാരകനായ അസ്രീകാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനയെയും കൊന്നുകളഞ്ഞു. ഇസ്രായേലിയർ തങ്ങളുടെ സഹോദരജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി 200,000 പേരെ പിടിച്ചുകൊണ്ടുപോയി. വളരെ കൊള്ളയിട്ടു. കൊള്ളയും ശമരിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഓദേദ് എന്ന പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ശമരിയിലേക്ക് വന്ന സൈന്യത്തെ എതിരേറ്റ് ചെന്ന് അവരോട് പറഞ്ഞത്,
നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ യഹൂദയോട് കോപിച്ചിരിക്കൊണ്ട് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങളവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു. ഇപ്പോഴോ നിങ്ങൾ യഹൂദരെയും യെരുശലേമിരെയും ദാസീദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു. നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവമായ യഹോവയോടുള്ള അകൃത്യങ്ങളില്ലയോ? ആകയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ. നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വിട്ടയപ്പീൻ, അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേൽ ഇരിക്കും. അപ്പോൾ യോഹാനാൻ്റെ മകൻ അസര്യാവ്, മെഷിലേമോത്തിൻ്റെ മകൻ ബെരഖ്യാവ്, ഷല്ലൂമിൻ്റെ മകൻ എഹിസ്കിയാവ്, ഹദ്ലായിയുടെ മകൻ അമാസ എന്നിങ്ങനെ എഫ്രയീമ്യ തലവന്മാരിൽ ചിലർ യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്തു നിന്ന് അവരോട്, നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത്, നാം തന്നെ യഹോവയോട് അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും അകൃത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു. നമുക്ക് വലിയൊരു അകൃത്യമുണ്ട്, ഉഗ്രകോപം ഇസ്രയേലിന്മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാരും സർവസഭയും കാൺകെ ആയുധപാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു. പേർ ചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരിൽ നഗ്നന്മാരായവരെയൊക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു. അവരെ ഉടുപ്പിച്ച് ചെരുപ്പുമിടുവിച്ച ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്ത് എണ്ണയും തേപ്പിച്ച് ക്ഷീണിച്ചു പോയവരെയൊക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി ശമര്യയ്ക്ക് മടങ്ങിപ്പോയി. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.